വരുന്ന സാഹചര്യത്തിൽ ബത്തേരിയിലെ ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങള് പൊതുജനങ്ങളിൽ നിന്ന് പിച്ചെ എടുത്തുകൊണ്ട് അല്പം ഡീസൽ സമാഹരിച്ചിട്ടുണ്ട്, ബാക്കി ഞങ്ങൾ കുറച്ച് പണം സമാഹരിച്ചിട്ടുണ്ട്. അത് ഡി എടുത്തുകൊണ്ട് വകുപ്പ് മന്ത്രിയെ ഏൽപ്പിക്കുന്ന ഒരു ഒരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെ സജീവമാക്കാൻ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകും. അത് കേരളത്തിൽ ചരിത്രത്തിൽ സംരക്ഷിക്കാം. കെ എസ് ആർ ടി സി ബത്തേരിയിലെയും സമീപ എല്ലാ സ്ഥലങ്ങളിലെയും പമ്പുകളിൽ കയറി ഇറങ്ങിക്കൊണ്ടാണ് ഇപ്പോ കെ എസ് ആർ ടി സി ഡീസൽ പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ഇതുവരെ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. മാത്രമല്ല, ഇതിലൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ പുലരുന്നത് ഈ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളുടെ കുടുംബങ്ങൾ, അവരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ കെ എസ് ആർ ടി സിയെ നിശ്ചലമാക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് സഹായമാണ് വേണ്ടത്? അത് നൽകാൻ കേരളത്തിലെ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം തയ്യാറാണെന്ന് കൂടെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ. ഞങ്ങൾ ഏറ്റെടുക്കുക. അതിന്റെ ഫണ്ട് ഞങ്ങൾ മന്ത്രിക്ക്, വകുപ്പ് മന്ത്രിക്ക് ഡി ഡി എടുത്ത് അയച്ചു കൊടുക്കും. അതാണ് 10 കുപ്പി ഡീസൽ ഞങ്ങൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ.